എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ അങ്ങനെ കോൺഷ്യസ്ലി വേറൊരാളെ പോലെ വേറൊരു ആക്ടറെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനായിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് എന്നെ കൊണ്ട് സാധിക്കും. അപ്പോ ആ രീതിയിൽ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്പേസ് ആണിത്. നാടി എന്റെ ലാസ്റ്റ് റിലീസായത് നീലൊളിച്ചു, അതിനു മുമ്പ് റിലീസായത് ധൂമം. എന്റെ ഓർഡർ മാറിപ്പോയിട്ടുണ്ടെങ്കിലുള്ളൂ, രണ്ടിലും നാടി ഉണ്ടായിരുന്നില്ല. ഓരോ ക്യാരക്ടറിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്. ഇതിനകത്ത് അജീഷ് മന്മദ് എന്ന് പറയുന്ന ആള് അവന്റെ ഫേസിലും ബോഡി സ്ട്രക്ചറിലും അവന്റെ ഹെയർ ഗ്രോത്തും ഒക്കെ വെച്ച് അവൻ ആക്സസിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലുക്കിംഗ് ഫേസ് കൊണ്ട് നടക്കാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ശ്രമിക്കുന്ന ഒരാളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രജിഷറിന് ചിലപ്പോൾ കുറച്ചുകൂടെ അവന്റെ ഏറ്റവും ബെസ്റ്റ് അപ്പിയറൻസിലായിരിക്കും അവൻ നടക്കുക. അപ്പോ അതിന് കറക്റ്റ് താടി ഉള്ളതായിരിക്കും എന്ന് അജീഷിന് തോന്നി. അതുകൊണ്ട് അജീഷിന് താടിയുണ്ട്. വിജീഷിന് തോന്നി, അതുകൊണ്ട് വിജീഷിന് താടിയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അശോക് ഞാനൊന്ന് മൈക്ക് കൊടുക്കാൻ പോകട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സിനിമ വന്ന പോലെ ഇപ്പോ വരെ താടി വെച്ചോണ്ട് പോലീസ് വേഷവും അതിനൊരു സാധനം പറയും. ജോലി സാറ് എന്താ പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞില്ലേ? ഒരു ഇത് തന്നില്ലേ, ഒരു അനുവാദം തന്നില്ലേ പോലീസ് സാറിൻ്റെ അപ്ലിക്കാണെങ്കിലും താടി ഉണ്ടാവുന്ന കഥ എന്ന് പറഞ്ഞത്. അല്ല അത് ഇതായിട്ട് എന്തോ അല്ല തന്നെ പറഞ്ഞാലോ, ചുമ്മാ പറയുമ്പോ പറഞ്ഞോ. താടി കുറെ ചെയ്തിട്ട് ഞാൻ താടി വെച്ചിട്ടാണ് കൂടുതലും സിനിമകൾ ചെയ്തേക്കുന്നത്. കുറെ പറഞ്ഞതാണ് ഇതൊക്കെ, പോലീസുകാരനും കൃഷ്ണനായിട്ടും പെൺവേഷം തിരങ്കെട്ടാനായിട്ട് എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ളൊരു ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം മിക്ക സിനിമകളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെല്ലാ സംഭവം എന്ന് വെച്ചാൽ മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. കാരണം അതിന് മുമ്പുള്ള സിനിമകളും അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളും ചെയ്തു ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും ഇപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അതിന് ഓരോ കാരണങ്ങളും നമ്മൾ ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് താടി വെക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ താടി ഉണ്ടാകാൻ കാരണം എന്താണെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വെച്ചതാണ് ഡയലോഗുകളോ അങ്ങനെ വൺ ലൈനേഴ്സ് ഒന്നും ഇല്ലാതെ പോവാറുണ്ട്. അപ്പൊ മഹാറാണി ആ വിധത്തില് ഡെപ്ത് ഉള്ള റൈറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഈ 90s-ലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് കോമഡി സീക്വൻസ്. അല്ല ഒരിക്കലും പഞ്ചാബി ഹൗസോ അല്ലെങ്കിൽ മറ്റേ സി ഡി മൂസ പോലത്തെ ഒരു പടമല്ല ഇത്. ഇത് ഇത് നമ്മൾ പറഞ്ഞു പോകുന്നതിലുണ്ടാകുന്ന തമാശകളാണ്, അതിന് ആശയത്തിലാണ് തമാശ കൂടുതലുള്ളത്. ഡയലോഗ് നേരത്തെ പറഞ്ഞു, ഡയലോഗിലോ അല്ലെങ്കിൽ അളയിൽ ചെയ്യാവുന്ന സാധനങ്ങളോ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലല്ല ക്രിയേറ്റ് ചെയ്തേക്കണം. പക്ഷെ അതിൻ്റെ അകത്തുണ്ട് തമാശകൾ. ആ ഒരു തമാശ ഇപ്പം നമ്മളൊരു പഴത്തൊലിയിൽ ചവിട്ടി വീഴാൻ നേരത്ത് അവിടെ ചിരിക്കാറുണ്ട് ചിലർ, പക്ഷെ വീഴുന്ന ആൾക്കൊരു വേദനയുണ്ട്. അങ്ങനെ നൊമ്പരങ്ങളിലൂടെ പറയുന്ന ഒരു തമാശയാണ്. ഡെപ്ത് മീൻസ് കിടക്കുന്നത് അതിൻ്റെ നൊമ്പരത്തിലാണ്. ആ രീതിയിലാണ് അത് പോകുന്നത്. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സബ്ജക്റ്റ്. അങ്ങനെയായിരിക്കും ഇത്, അങ്ങനെയാണിത്. ഇത് കണ്ടിട്ട് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണല്ലോ. ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത് എന്ന് പറയാൻ, കാണികളും ഇത് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഈ ചോദ്യം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഇത് പറയാൻ പറ്റും.